പെട്രോൾ വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് കൈരളി പീപ്പിൾ ടി വി നടത്തുന്ന വാർത്താ ക്യാമ്പയിന് മികച്ച ജനപിന്തുണ. കൈരളി പീപ്പിൾ ക്യാമ്പയിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരു കൂട്ടം യുവാക്കൾ ബൈക്ക് റാലി നടത്തുകയാണ്. ബൈക്ക് റൈഡേഴ്സ് ക്ലബ്ബായ സ്റ്റോക്കേഴ്സ് മലബാറാണ് കൈരളി ക്യാമ്പയിനെ പിന്തുണച്ച് റാലി നടത്തുന്നത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ വിനീഷ ചേരുന്നു. വിനീഷ, ആ ജനകീയമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണയുടെ പ്രതിഫലനം തന്നെയാണോ ഈ റോഡ് ഷോയിലും ഈ ബൈക്ക് റാലിയിലും കാണുന്നത്? എന്തൊക്കെ അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ വിനീഷ? ആഭ്യന്തര വിപണിയിൽ പെട്രോളിൻ്റെ വില, ഇന്ധന വില കുറയ്ക്കാത്തതിനെതിരെ പീപ്പിൾ ടി വി കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. റെഡ്യൂസ് പെട്രോൾ പ്രൈസ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന നമ്മുടെ ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഇവിടെ ഒരു കൂട്ടം യുവാക്കൾ ഏറ്റെടുത്തിരിക്കുകയാണ്. സ്റ്റോക്കേഴ്സ് ക്ലബ്ബ് എന്ന മോട്ടോർ ബൈക്ക് ബൈക്ക് റൈഡേഴ്സിൻ്റെ ക്ലബ്ബാണ് നമ്മളുടെ ഈ ക്യാമ്പയിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്ന് ഒരു ബൈക്ക് റാലി, പെട്രോളിൻ്റെ വില ഇന്ത്യൻ വിപണിയിലെ പെട്രോളിൻ്റെ വില കുറയ്ക്കുക എന്ന ആവശ്യം ഉയർത്തി നമ്മളുടെ ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് ഒരു ബൈക്ക് റാലി മലപ്പുറത്തെ നിലമ്പൂരിൽ നിന്ന് ആരംഭിച്ച് 170 കിലോമീറ്റർ പിന്നിട്ട് തലശ്ശേരി അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു ബൈക്ക് റാലിയാണ് ഒരു കൂട്ടം യുവാക്കൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. 13 ബൈക്ക് റൈഡേഴ്സ് ക്ലബ്ബുകളിൽ നിന്നായി 300 പേരാണ് ഈ ഒരു ബൈക്ക് റാലിയിൽ പങ്കെടുക്കുന്നത്. 300 ബൈക്ക് റൈഡേഴ്സ് ഈ ഒരു റാലിയിൽ പങ്കെടുക്കുന്നു. തീർച്ചയായും യുവാക്കളുടെ പ്രതികരിക്കുന്ന യുവാക്കളുടെ ഒരു പ്രതികരണം എന്ന് തന്നെ നമുക്ക് ഈ ക്യാമ്പ് റാലിയെ വിശേഷിപ്പിക്കാം. 300 പേർ പങ്കെടുക്കുന്നു. ഇന്ധന വില കുറയ്ക്കുക എന്നൊരു ആവശ്യം കൈരളി ടി വി നേരത്തെ തന്നെ ഈ ആവശ്യം ഉന്നയിച്ച് ഇന്ന് പ്രൈം മിനിസ്റ്റർക്ക് നൽകാനുള്ള നിവേദനവും കൈരളി ടി വി തയ്യാറാക്കിയിരുന്നു. ഇതേ ഒരു ആവശ്യം തന്നെയാണ് ഈ യുവാക്കളും മുന്നോട്ട് വയ്ക്കുന്നത്. സ്റ്റോക്കേഴ്സ് മലബാർ എന്ന ക്ലബ്ബാണ് ഈ ഒരു റാലി സംഘടിപ്പിക്കുന്നത്. 13 ക്ലബ്ബുകളിൽ നിന്നായി ഏകദേശം 300 അംഗങ്ങൾ ഈ റാലിയിലുണ്ട്. സ്റ്റോക്കേഴ്സ് മലബാറിൻ്റെ മലബാർ ഹെഡായ ഷബീർ നമ്മളോട് സംസാരിക്കുകയാണ്. ഷബീർ, എന്താണ് നിങ്ങളുടെ ഈ ഒരു റാലിയുടെ ലക്ഷ്യം? രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, സേഫ്റ്റി റൈഡ്. സെക്കൻഡ് വന്നിട്ട് വളരെ നല്ല രീതിയിൽ പോയി ഒരു ഇവൻറ്റ് നടത്തിയിട്ട്. മൂന്നാമത് ചെയ്യുന്നത് ഞങ്ങളും പിന്നെ തലശ്ശേരി പോലീസും ചെയ്തിട്ട് ഒരു പാവപ്പെട്ട കുട്ടിക്ക്, നിർദ്ധനായ കുട്ടിക്ക് ഞങ്ങൾ കുറച്ച് ധനസഹായം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ആരും സ്പോൺസേഴ്സൊന്നുമില്ല. എന്നാലും ഞങ്ങൾ ഇതിലുള്ള ആൾക്കാർ വെച്ചിട്ട്, പഠിക്കുന്ന ആൾക്കാരുണ്ട്, ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ വെച്ചിട്ടൊരു ഫണ്ട് ഞങ്ങൾ കൊടുക്കുന്നു. നല്ല ഉദ്ദേശമാണത്. ഇപ്പം നിങ്ങളുടെ വണ്ടിയുടെ എല്ലാവരുടെയും വണ്ടിയുടെ ഫ്രണ്ടിൽ കാണുന്നു ഹാഷ്ടാഗ് റെഡ്യൂസ് പെട്രോൾ പ്രൈസ് ഓഫ് പെട്രോൾ പ്രിയം. എന്താണ് ഇങ്ങനെ ഒരു ആവശ്യം ഉയർത്താനുള്ള ഒരു കാരണം എന്താണ്? തീർച്ചയായിട്ടും സ്റ്റോക്കേഴ്സ് മലബാറിന്റെ കോഴിക്കോട് ഹെഡായ പ്രതുൽ ഇക്കാര്യത്തെ കുറിച്ച് സംസാരിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് പ്രതുലിനോട് ചോദിച്ചേക്കാം. പ്രതുൽ, എന്താണ് നിങ്ങളുടെ ഒരു ആവശ്യം? എന്താണ്? ഞങ്ങള് കൈരളി ചാനലിന്റെ ഒരു ക്യാമ്പയിൻ കണ്ടിട്ടാണ് ഈ ഒരു പരിപാടിക്ക് ഞങ്ങൾ തുടക്കട്ടത്. അതിൽ നിന്ന് ഞങ്ങൾക്ക് മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പെട്രോളിൽ ഇതുവരെ വരാത്ത വില വ്യത്യാസം അത് ജനങ്ങൾക്കിടയിൽ എത്തിക്കുക എന്നുള്ള ഒരു പ്രചരണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിന് ജനങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോളിൻ്റെ ക്രൂഡ് ഓയിലിൻ്റെ വില കുത്തനെയിടുകയാണ്. എന്നിട്ടും കഴിഞ്ഞ റീസെൻ്റായിട്ട് ഇന്ത്യൻ ആഭ്യന്തര വിപണിയിൽ പെട്രോളിൻ്റെ വില വർധനയിൽ യാതൊരുവിധ മാറ്റവും വരുന്നില്ല. തീർച്ചയായും ബൈക്ക് റൈഡേഴ്സ് എന്ന നിലയ്ക്ക് നിങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ്. സാധാരണ ജനങ്ങളെ വരെ നിത്യോപയോഗ സാധനങ്ങൾ, വീട്ടിലേക്ക് വേണ്ട നിത്യോപയോഗ സാധനങ്ങളുടെ വില വരെ വർദ്ധിക്കുന്നതിന് ഈ ഒരു പെട്രോളിൻ്റെ വില വർധന ഇടയാക്കും. എന്താണ് യുവാക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ ഒരു പ്രതികരണം? എന്താണ് ഇതിന്? ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ് എന്തൊരു സാധനത്തിനും വരുന്ന ചിലവ്. അപ്പോൾ പെട്രോളിന് വില കുറയാതെ ഈ പറഞ്ഞ അരി സാധനങ്ങൾക്കൊന്നും ഒരിക്കലും വില കുറയില്ല. അത് ഞങ്ങൾക്ക് അറിയുന്നത് കൊണ്ടാണ് ഞങ്ങൾ യൂത്ത് ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ചത്. തീർച്ചയായും അജിംഷാദ്, ഈ പ്രതുലും ഷബീറും സൂചിപ്പിച്ചു വെച്ചതുപോലെ തന്നെ പെട്രോളിൻ്റെ വില കുറയ്ക്കുക എന്നൊരാവശ്യം തന്നെയാണ് ഈ 300 യുവാക്കളും ഉയർത്തുന്നത്. പ്രതികരിക്കുന്ന യുവത്വത്തിൻ്റെ ഒരു പ്രതികരണം എന്ന നിലയ്ക്ക് തന്നെ നമുക്ക് ഈ ബൈക്ക് റാലിയെ കാണാം. നിലമ്പൂരിൽ നിന്ന് ആരംഭിച്ച് 170 കിലോമീറ്ററാണ് ഈ ബൈക്ക് റാലി പിന്നിടുന്നത്. തലശ്ശേരിയിലാണ് ബൈക്ക് റാലിയുടെ അവസാനം. ഏകദേശം 9 മണിയോടുകൂടി തന്നെ ഇന്ന് 9 മണിയോടുകൂടി തന്നെ നിലമ്പൂരിൽ നിന്ന് ഈ ബൈക്ക് റാലി ആരംഭിച്ചിരുന്നു. തലശ്ശേരി വരെ തങ്ങളുടെ ഈ ക്യാമ്പയിൻ്റെ ഹാഷ്ടാഗ് റെഡ്യൂസ് പെട്രോൾ പ്രൈസ് PM എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിൻ്റെ സന്ദേശം സാധാരണ ജനങ്ങളിൽ എത്തിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് 300 യുവാക്കൾ ഇത്തരത്തിലൊരു ബൈക്ക് റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ നല്ല പ്രതികരണം തന്നെയാണ് ഈ യുവാക്കളുടെ ഈ ഒരു ഉദ്യമത്തിന് കോഴിക്കോട് നൽകുന്നത്. കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഇപ്പോൾ തലശ്ശേരിയിലേക്ക് ബൈക്ക് റാലി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. 13 ബൈക്ക് റൈഡിംഗ് ക്ലബ്ബുകളിൽ നിന്നായി 300 റൈഡേഴ്സാണ് ഈ ഒരു ഉദ്യമത്തിൽ പങ്കെടുക്കുന്നത്. കൈരളി ടി വി മുന്നോട്ട് വെച്ച ഹാഷ്ടാഗ് ക്യാമ്പയിനായ റെഡ്യൂസ് പെട്രോൾ പ്രൈസ് PM എന്ന ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ ക്യാമ്പയിൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് 300 യുവാക്കൾ ഇന്ന് ഇങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് എത്തിയിരിക്കുന്നത്.
വലിയൊരു ജനപിന്തുണ ഈ യുവാക്കളുടെ ഉദ്യമത്തിന് നൽകുന്നു. തീർച്ചയായും വിനീഷ വൃന്ദാവനാണ് വിവരങ്ങൾ നൽകി വന്നത്. പീപ്പിൾ ടി വിയുടെ ക്യാമ്പയിൻ പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്നാവശ്യപ്പെട്ട നിവേദനം അടക്കം സമർപ്പിച്ചുകൊണ്ട് പീപ്പിൾ ടി വി നടത്തുന്ന ക്യാമ്പയിന് പിന്തുണയുമായി മലബാറിലെ ഒരു സംഘം യുവാക്കൾ രംഗത്തെത്തിയിരിക്കുന്നു. നിലമ്പൂർ മുതൽ തലശ്ശേരി വരെ ബൈക്ക് റാലി നടത്തിയാണ്, 300 ബൈക്കുകളിൽ ബൈക്ക് റാലി നടത്തിയാണ് അവർ പീപ്പിൾ ടി വിക്ക് പീപ്പിൾ ടി വിയുടെ ആവശ്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തുന്നത്. ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. വിനീഷ, അതായത് നിരവധി പിന്തുണകളാണ് ജനകീയ ആവശ്യം എന്ന നിലയിൽ നമ്മൾ ഉയർത്തിയ ഈ ക്യാമ്പയിന് നിരവധി പിന്തുണയാണ് ജനങ്ങളുടെ വിവിധ കോണുകളിൽ നിന്നെത്തുന്നത്. തീർച്ചയായും ഈ നിരത്തിൽ ഒരു ന്യൂ ജനറേഷൻ പിന്തുണ കൂടി നമ്മുടെ ക്യാമ്പയിന് ലഭിക്കുന്നു എന്നതല്ലേ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത? വിനീഷ, തീർച്ചയായും അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ യുവാക്കളുടെ ഒരു പ്രതികരണം, പെട്രോൾ വില വർധനയ്ക്കെതിരെയുള്ള യുവാക്കളുടെ ഒരു പ്രതികരണമായി തന്നെ ഈ റാലിയെ കാണാം. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഏകദേശം 300 ബൈക്കുകളിലായി 600 ബൈക്ക് റൈഡേഴ്സാണ് ഈ ഒരു റാലിയിൽ പങ്കെടുക്കുന്നത്. വളരെ വലിയൊരു പിന്തുണയാണ് ഒരു കൈരളി ഉയർത്തിയ ഒരു ജനകീയ പ്രശ്നം എന്ന നിലയിൽ. നിരവധി ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു വാർത്താ ചാനലാണ് കൈരളി. ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായ കൈരളി പുതിയൊരു ഉദ്യമത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. പെട്രോൾ വില വർധനയ്ക്കെതിരെ, പെട്രോൾ വില കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കൈരളി ടി വി ഇത്തരത്തിലൊരു ഉദ്യമം ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കറിയാം അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കഴിഞ്ഞ കുറേ മാസങ്ങളായി കുത്തനെ ഇടിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. എങ്കിൽ പോലും ഇന്ത്യയിലെ ആഭ്യന്തര വിപണിയിലെ ഇന്ധന വില കുറയുന്ന ഒരു സാഹചര്യം നിലവിലില്ല. ഇപ്പോഴും ഇന്ധന വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ധന വില കുറയുകയാണെങ്കിൽ തന്നെ, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയുകയാണെങ്കിൽ തന്നെ 50 പൈസയോ 60 പൈസയോ തമ്മിലുള്ള ഒരു ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഇന്ധന വിലയിൽ ഇന്ത്യൻ ആഭ്യന്തര വിപണിയിൽ വരുന്നുള്ളൂ. എന്നാൽ അതിന് അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിൻ്റെ വില ഇടിയുന്നതിനനുസരിച്ചുള്ള ഒരു മാറ്റം ഇന്ത്യൻ വിപണിയിലെ ഇന്ധന വിലയ്ക്ക് കാണുന്നില്ല. വലിയൊരു ജനപ്രതിഷേധത്തിന് തന്നെയാണ് ഇന്ത്യൻ ആഭ്യന്തര വിപണിയിൽ തന്നെ പെട്രോൾ വില വർധനയ്ക്കെതിരെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ആ ഒരു ജനപ്രതിഷേധം തന്നെ ഏറ്റെടുത്തുകൊണ്ടാണ് പെട്രോൾ വില കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് കൈരളി ടി വി ഇത്തരത്തിലൊരു ക്യാമ്പയിൻ ഏറ്റെടുക്കാൻ തയ്യാറായത്. കൈരളി ടി വിയുടെ ജനകീയ പിന്തുണ വർദ്ധിപ്പിക്കുന്നു എന്ന് തന്നെ ഈ ഒരു ബൈക്ക് റാലിയും തെളിയിക്കുന്നു. ഏകദേശം 600 അംഗങ്ങളാണ്, 300 ബൈക്കുകളിലായി ഇപ്പോൾ നമുക്ക് മുൻപിലൂടെ ബൈക്ക് റാലി സംഘടിപ്പിച്ചത്. ഇന്ന് രാവിലെ നിലമ്പൂരിൽ നിന്നാണ് ഈ ബൈക്ക് റാലി ആരംഭിച്ചത്. കണ്ണൂർ തലശ്ശേരിയിലാണ് ഈ ബൈക്ക് റാലിയുടെ സമാപനം. 170 കിലോമീറ്ററുകളോളം ഈ ബൈക്ക് റാലി പിന്തുടരും. ഈ പോകുന്ന വഴികളിലെല്ലാം തന്നെ പെട്രോൾ വില വർധനയ്ക്കെതിരെ ജനങ്ങളുടെ ഒരു പ്രതികരണം, ജനങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് പെട്രോൾ വില വർധിക്കുന്നതിനെതിരെയുള്ള, പെട്രോൾ വില വർധിക്കുമ്പോൾ ഉണ്ടാകുന്ന സാധാരണക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാധാരണ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ യുവാക്കൾ ഇത്തരത്തിലൊരു റാലി നടത്തിയത്. അജിംഷാദ്. തീർച്ചയായും വിനീഷ. വിനീഷ വൃന്ദാവനാണ് റാലിയുടെ വിശദാംശങ്ങൾ തത്സമയം ദൃശ്യങ്ങൾ സഹിതം നൽകി വന്നത്. പീപ്പിൾ ടി വി മുന്നോട്ട് വെക്കുന്ന എല്ലായിടത്തും പെട്രോൾ വില കുറയുന്നു. ഇന്ത്യയിൽ മാത്രം പെട്രോൾ വില കുറയുന്നില്ല, സ്രോതസ്സിൽ പോലും പെട്രോളിൻ്റെ, ക്രൂഡ് ഓയിലായി എത്തുന്ന പെട്രോളിൻ്റെ വില കുറയുന്നു, ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുന്നു. എന്നിട്ടും ഇവിടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയ്ക്കുന്നില്ല. ഈ ആവശ്യം ജനകീയമായി ഉയർന്ന ഘട്ടത്തിൽ അത് കൂടുതൽ ഭരണകർത്താക്കളിലേക്ക് എത്തിക്കാനുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് പീപ്പിൾ ടി വി ഇത്തരത്തിലൊരു ക്യാമ്പയിൻ നടത്തിയത്. നിരവധി പിന്തുണകളാണ് ദിവസം തോറും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു ന്യൂ ജനറേഷൻ പിന്തുണ കൂടി എത്തിയിരിക്കുന്നു. 300 ബൈക്കുകൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച്, പീപ്പിൾ ടി വിയുടെ ക്യാമ്പയിൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റാലി നടത്തുന്നു. ആ റാലിയാണ് നിലമ്പൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് ഉള്ള റാലിയുടെ വിശദാംശങ്ങളാണ് തത്സമയം നമ്മളോട് വിനീഷ പങ്കുവച്ചത്.